ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്നാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം 10-ാം വാക്യം. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ദൈവത്തിന് സ്തോത്രം. ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ടല്ലോ, വളരെ ഗൗരവേറിയ കാര്യങ്ങൾ. എന്തൊക്കെ കർത്താവ് പറയുകയാണ്? നിങ്ങളെ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. കർത്താവ് മുൻകൂട്ടി അറിയിപ്പ് തരികയാണ്, നിങ്ങളെ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. നിങ്ങൾക്ക് ചിലർക്ക് ചില പീഡകൾ വരാൻ പോകുന്നു. നിങ്ങളെ ചിലരെ തടവിലാക്കുവാൻ, വിശാച നിങ്ങളെ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. അവൻ്റെ ജയിലറയിലിട്ട് പൂട്ടുവാൻ തുടങ്ങുന്നു. പക്ഷേ നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, വലിയൊരാശ്വാസമാണ്. നിന്നെ തടവിലാക്കാൻ പോകുന്ന പിശാച് പരിപാടി ഇട്ടിട്ടുണ്ട്. നിന്നെ പാകമാകുന്നതിന് മുൻപ്, സമയമാകുന്നതിന് മുൻപ്, ദൈവോദ്ദേശം നിവർത്തിക്കുന്നതിന് മുൻപ് നിന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകാൻ പിശാച് നോക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ നിന്നെ മാറ്റിക്കൊണ്ടു പോയാൽ, നീ പാവത്ത് ജീവിക്കുന്ന സമയത്ത് നിന്നെ മാറ്റിക്കൊണ്ടു പോയാൽ നീ ദൈവരാജ്യം കാണുകയില്ലല്ലോ. അതുകൊണ്ട് നിന്നെ തൻ്റെ കസ്റ്റഡിയിലാക്കിയിട്ട് ജയിലിടാൻ പിശാച് പരിപാടി ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ചിലരെ പിശാച് തടവിലാക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ നാഥ, നീ എനിക്ക് തന്നതായ ഈ കൃപയുടെ അനുഭവം, അത് ഒരു കാലത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോകരുതേ. എൻ്റെ കർത്താവേ, ഇത് ദുഷ്ടനായ പൈശാചികൻ വഞ്ചിച്ച് എന്നെ തട്ടിയെടുത്തുകൊണ്ട് പോകേണ്ടവരല്ലേ. എൻ്റെ കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കപ്പെടാനുള്ളതായ, നീ എനിക്ക് തന്നിരിക്കുന്നതായ കാര്യങ്ങൾ എല്ലാം നിവർത്തിക്കാതെ പിശാചിനെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോകേണ്ടവരല്ലേ. എനിക്ക് ആയുസ് നീട്ടിത്തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം, ആയുസ് നീട്ടിത്തരണം. സമയമാകുന്നതിന് മുമ്പ് പിശാചിനെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കുന്നു. സമയമാകുന്നതിന് മുമ്പ് പിശാച് എന്നെ വഞ്ചിച്ച് അവൻ്റെ കസ്റ്റഡിയിലാക്കാൻ നോക്കുന്നു. കർത്താവേ, നീ എനിക്ക് ആയുസ് നീട്ടിത്തരണമേ. എൻ്റെ രോഗം നീ മാറ്റിത്തരണമേ. എൻ്റെ വേദനകൾ നീ ഒഴിവാക്കി തരണമേ. എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പൊറുതി തരണമേ. എനിക്കൊരു പരിഹാരം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ ചിലരെ അവൻ തടവിലാക്കാൻ പോകുന്നു. അവൻ തടവിലിട്ട് എന്നേക്കുമായി ഇനി നരകാഗ്നിയിലേക്ക് കൊണ്ടുപോകാൻ പരിപാടി തയ്യാറാക്കിയിരിക്കുന്നു. പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ ആര് വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. നമുക്കൊരു പ്രതിയോഗിയായ പിശാചുണ്ട്, പ്രതിയോഗിയുണ്ട്, നമുക്ക് ശത്രുവുണ്ട്. പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. എങ്ങനെ? അലറുന്ന സിംഹം പോലെ അലറിക്കൊണ്ട് ചുറ്റി നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചില വീടുകളിൽ നിന്ന് അലർച്ച കേൾക്കാം, ഗർജനം കേൾക്കാം, ഒട്ടഹാസം കേൾക്കാം, മുറവിളി കേൾക്കാം. എന്താണ് കാരണം? പിശാച് അവിടെ അനേകരെ ദുരിതത്തിലാഴ്ത്തുകയാണ്. പിശാച് അനേകരെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഭവനത്തിൽ നിന്ന് മുറവിളി കേൾക്കുന്നു, അല്ലെങ്കിൽ വിതുമ്പിക്കരച്ചിലുകൾ കേൾക്കുന്നു, ഏങ്ങലടികൾ കേൾക്കുന്നു, നെടുവീർപ്പുകൾ കേൾക്കുന്നു, ഉറക്കമില്ലാത്ത രാത്രികൾ, സമാധാനമില്ലാത്ത ജീവിതം. പ്രിയപ്പെട്ടവരെ, എല്ലാൻ്റെ ഉത്തരവാദി പിശാചാണ്. ഈ സാത്താനെ നിങ്ങൾ മനസ്സോട് ഉപേക്ഷിക്കണം. ഇല്ല, സാത്താനിടമുള്ള ഒരു പാവു എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്ന് ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയണം. മനസ്സറിഞ്ഞൊരു പാവും വരികയില്ല എന്ന്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവസേനയിൽ സമർപ്പിച്ചിട്ടുള്ള അനേകം ദൈവമക്കളുണ്ട്. അങ്ങനെ ദൈവത്തിന് സമർപ്പിച്ചിട്ടുള്ളവരിൽ കൂടിയാണ് കർത്താവിൻ്റെ വേല നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും കർത്താവിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, എല്ലാവരെയും ഉപയോഗിക്കാൻ കർത്താവിന് സാധിക്കുന്നില്ല. ആരെയും കയറി പിടിച്ച് കർത്താവ് ബലബന്ധം ചെയ്ത് കൊണ്ടുവരികയില്ല. ഓരോരുത്തർക്കും ഫ്രീ വിൽ തന്നിരിക്കുകയാണ്. ഓരോരുത്തർക്കും സ്വതന്ത്രമായി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ അവസരം തന്നിരിക്കുകയാണ്. ആരെയും ബലാത്കാരം ചെയ്ത് കർത്താവ് കൊണ്ടുവരികയില്ല, ആരെയും പിടിച്ച് കർത്താവ് ഇറക്കിക്കൊണ്ടുവരികയില്ല. സാത്താൻ്റെ ബന്ധനത്തിൽ കിടന്നുകൊണ്ട് നിങ്ങൾ നിലവിളിക്കണം. കർത്താവേ, എന്നെ സഹായിപ്പാൻ എനിക്ക് ആരുമില്ല, എനിക്ക് ആരും തുണയില്ല, എൻ്റെ സ്വഭാവം ഏറ്റവും മോശമായിരിക്കുന്നു, എൻ്റെ ഹൃദയം ഏറ്റവും വഷളായിരിക്കുന്നു, അശുദ്ധ ചിന്തകൾ എന്നെ വേട്ടയാടുന്നു, അഴുക്ക് വികാരങ്ങൾ എന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കർത്താവേ, ദ്രവ്യാഗ്രഹവും സ്വാർത്ഥതയും എൻ്റെ മേൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നു. നാഥ, ഞാൻ ഇന്ന് ദൈവത്തിൽ നകുന്നവനായി നിൽക്കുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ എന്തുമാത്രം അസൂയയാണ്, എന്തുമാത്രം പൈശൂന്യമാണ്, എന്തുമാത്രം വഴക്കാണ്, എന്തുമാത്രം പിണക്കമാണ് എൻ്റെ ഹൃദയത്തിലുള്ളത്. എൻ്റെ സ്വന്തം മക്കളോട് പോലും എനിക്ക് സ്നേഹമില്ല. എൻ്റെ കർത്താവെ, നീ അതറിയുന്നുണ്ടല്ലോ. മക്കളോട് പോലും സ്നേഹമില്ല, ഞാൻ എന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. എൻ്റെ ഭർത്താവിനോട് സ്നേഹമില്ല, ഞാൻ എന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. എൻ്റെ ഭാര്യയെക്കുറിച്ച് എനിക്ക് കരുതലില്ല, ഞാൻ എന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. എൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് എനിക്ക് ഒരു അല്പം പോലും ബഹുമാനമില്ല, ഞാൻ എന്നെയാണ് ബഹുമാനിക്കുന്നത്, എന്നെയാണ് സ്നേഹിക്കുന്നത്. എൻ്റെ കർത്താവെ, ഞാൻ ഇന്ന് അപകടത്തിലാണ്, അപകട ദിശയിലാണ് ഞാനിന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയണം, ഇത് കർത്താവിനോട് പറയണം. എൻ്റെ കുടുംബം ഇന്ന് അപകടത്തിലായല്ലോ കർത്താവേ,
എൻ്റെ മക്കൾ നാനാവിധമായി പോകുന്നില്ല കർത്താവേ, എൻ്റെ കുടുംബം തകർന്നു പോയില്ല കർത്താവേ, അനുഗ്രഹീതമായ ഒരു കുടുംബമായി വന്നതായിരുന്നു, എന്നാൽ ഈ കുടുംബം നശിച്ചുകൊണ്ടിരിക്കുന്നില്ല കർത്താവേ. പറയണം, നിങ്ങൾ ദൈവത്തോട് പറയണം, ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് പറയണം, തനിയെ ഇരുന്നുകൊണ്ട് പറയണം, കർത്താവേ നീ ഒന്ന് എഴുന്നള്ളി വരണമേ, എൻ്റെ ഈ ചെറിയ ഭവനത്തിലേക്ക് നിന്ന് എഴുന്നള്ളി വരണമേ, ഈ ചെറിയ ഭവനത്തിൽ നീ വന്ന് ഇവിടെ നീ സിംഹാസനം ഇടണമേ, നീ എൻ്റെ ഹൃദയത്തിൽ സിംഹാസനം ഇടണമേ, എൻ്റെ കുടുംബത്തിൽ നീ സിംഹാസനം ഇടണമേ, എൻ്റെ ജീവിതത്തിൽ നീ സിംഹാസനം ഇടണമേ, നീ ഇവിടെ വാഴണമേ. യേശുവേ, നീ എന്നെ ഏറ്റെടുക്കണമേ, എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണമേ, എൻ്റെ ഭാരം നീ ഏറ്റെടുക്കണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു തരാം, നിങ്ങൾ ഏൽപ്പിക്കുമെങ്കിൽ ഏറ്റെടുക്കാൻ കർത്താവ് തയ്യാറാണ്. സ്തോത്രം. ഏറ്റെടുക്കാൻ കർത്താവ് തയ്യാറായി. എൻ്റെ അരുമകരം നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുകയാണ്. നിങ്ങൾ കൊടുക്കുമോ എൻ്റെ കയ്യിലേക്ക്? സാത്താന്യ ബന്ധനങ്ങളുള്ള ഈ ശരീരം, പിശാച് ബാധിച്ചിരിക്കുന്ന ഈ ശരീരം, സാത്താനിട്ട് വരട്ടിയ ഈ ശരീരം, നാഥ പാപത്തിനിടം കൊടുത്തതായ ഈ ശരീരം, എൻ്റെ കർത്താവ് ഓരോ അവയവങ്ങളിലും പാപം വാഴുന്ന ഈ ശരീരം ഞാനിപ്പോൾ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. നാഥ നീ എന്നോട് മനസ്സിലിയണം, നീ എൻ്റെ കാര്യമൊന്ന് ഏറ്റെടുക്കണം, എൻ്റെ ഈ കാര്യത്തിൽ നീ എനിക്കൊരു പരിഹാരം തരണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഉറപ്പായി പറയാം, അങ്ങനെ നിങ്ങൾ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കാൻ സ്വർഗത്തിൽ ദൈവമുണ്ട്, സ്വർഗത്തിൽ നാഥനുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങൾ അല്പം പോലും അധൈര്യപ്പെടേണ്ട. ദൈവം നിങ്ങൾ എന്നേക്കുമായി തള്ളിക്കളഞ്ഞിട്ടില്ല. ഇന്ന് നിങ്ങൾ ബന്ധനത്തിലാണെന്ന് പറഞ്ഞത് എന്തിനാണ്? ബന്ധനം അഴിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കിന്ന് ബന്ധനമുണ്ടെന്ന് പറഞ്ഞത് എന്തിനാണ്? ബന്ധനമുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ദൈവത്തോട് അപേക്ഷ യാതനയും കഴിക്കാനാണ്. അപേക്ഷ യാതനയും ദൈവത്തോട് അപേക്ഷിക്കാനാണ്. കർത്താവേ എന്നെ വിടുവിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കാനാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ആന്തരിക ബന്ധനങ്ങൾ എന്തെല്ലാമാണ്? ബന്ധനങ്ങൾ എല്ലാം ഓർത്തോർത്ത് കരഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവേ എനിക്ക് മോചനം തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. നീ സഹിപ്പാണെന്ന് പേടിക്കേണ്ട. സാത്താൻ നിങ്ങൾ ചിലരെ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസം നിനക്ക് ഉദരവുണ്ടാകും. ഒരു നിശ്ചിത സമയത്തേക്കുള്ള ഉദരവുണ്ടാകും. ഒരു നിശ്ചിത സമയം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വലിയ നാമം മഹത്വപ്പെടും. നിശ്ചിതമായ സമയമുണ്ട്. ഈ 10 ദിവസം എന്ന് പറയുന്നത് ഒരുപക്ഷേ ഡൊമീഷ്യൻ ചക്രവർത്തി മുതൽ ഡയോക്ലേഷ്യൻ ചക്രവർത്തി വരെയുള്ളതായ ആ 10 വർഷത്തെ കാലമാണോ എന്നൊക്കെ അറിയാൻ പാടില്ല. വേദവ്യാഖ്യാതാക്കൾ അങ്ങനെ പറയുന്നുണ്ട്. ആ 10 തലമുറകൾ, ഒരു ചക്രവർത്തിയുടെ ഭരണം മുതൽ 10ാമത്തെ ചക്രവർത്തിയുടെ ഭരണം വരെയുള്ള റോമൻ കൈസർമാരുടെ ഭരണം, ആ ഭരണം അത് ഏതാണ്ട് 10 ചക്രവർത്തിമാർ ഭരിക്കുന്ന ആ കാലം മുഴുവനും, അതാണോ ബന്ധനം? അറിയാൻ പാടില്ല. ആയിരിക്കാം. വേദവ്യാഖ്യാതാക്കൾ പറയുന്നത് നമുക്ക് വിശ്വസിക്കുക മാത്രം ചെയ്യാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കാനും നല്ല മർമ്മമായ കാര്യം അവിടെയുണ്ട്. എന്താണത്? എനിക്ക് ഒരു നിശ്ചിത സമയത്തേക്ക് സാത്താൻ്റെ ഉപദ്രവമുണ്ടാകും. പിശാചിനെ വലയ്ക്കുന്നൊരു സമയമുണ്ടാകും. പിശാചിനെ വലയ്ക്കുന്നൊരു സമയം, സാത്താനെ എന്നെ ചുറ്റി എന്നെ വലയം ചെയ്ത് എന്നെ നശിപ്പിക്കാൻ അവൻ കരുതിക്കൂട്ടിയൊരു സമയമുണ്ട്. എന്നും അങ്ങനെയല്ല, എല്ലാ കാലത്തും അങ്ങനെയല്ല. ചില ആക്രമണങ്ങൾ തെരുതെരെ വരുന്നതായ കാലമുണ്ട്. ചില വലിയ അപവാദങ്ങൾ തെരുതെരെ വരുന്നൊരു കാലമുണ്ട്. വലിയ അത്യാഹിതം സംഭവിക്കുന്ന കാലമുണ്ട്. ഇന്നും അത് അത്യാഹിതങ്ങളല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയണം, കർത്താവേ ഇന്ന് നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, അതൊരു ഭാഗ്യാനുഭവമല്ലേ? യേശു ക്രിസ്തു ഈ ഹൃദയത്തിൽ വന്ന് വാഴുക, അതൊരു ഭാഗ്യമല്ലേ? ഈ സാധു മനുഷ്യൻ്റെ ഹൃദയത്തിൽ യേശു വന്ന് വാഴുക, എന്തൊരു കൃപയാണത്. ദൈവത്തിന് സ്തോത്രം. എല്ലാം യേശുവിനായി അർപ്പിച്ചു എന്നൊരു ഉത്ബോധം നോക്കി കിട്ടുക, കർത്താവിൻ്റെ കയ്യിലേക്കെല്ലാം കൈമാറി എന്നുള്ള ഒരു നല്ല ഉറപ്പ് നോക്കി കിട്ടുക, എന്തൊരു ഭാഗ്യമാണത്. എൻ്റെ ജയവും എൻ്റെ പരാജയവും യേശുവിനെ ഏൽപ്പിച്ചു എന്ന്, കർത്താവേ എൻ്റെ ജയവും എൻ്റെ തോൽവിയും എല്ലാം യേശുവിനെ ഏൽപ്പിച്ചു എന്ന്, എൻ്റെ നേട്ടവും എൻ്റെ കോട്ടവും എല്ലാം യേശുവിനെ ഏൽപ്പിച്ചു എന്ന്, എൻ്റെ നഷ്ടവും എൻ്റെ കഷ്ടവും യേശുവിനെ ഏൽപ്പിച്ചു എന്ന്, എല്ലാം കൊണ്ട് കൊടുത്തു, എല്ലാം ഏറ്റെടുക്കാൻ തയ്യാറായി യേശു വന്നിട്ടുണ്ട്. മകനെ, നീ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ജീവിതം യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കൂ. എല്ലാം ഏറ്റുവാങ്ങാൻ യേശു നിൽക്കുന്നുണ്ട്, അടുത്തു വന്നിട്ടുണ്ട്. നിങ്ങളുടെ വേദനകൾ ഒപ്പിയെടുക്കാൻ യേശു വന്നിട്ടുണ്ട്. മോളേതിൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ യേശു വന്നിട്ടുണ്ട്. കുഞ്ഞേതിൻ്റെ ഹൃദയത്തിന് ആശ്വാസം തരാൻ യേശു വന്നിട്ടുണ്ട്. എൻ്റെ മോളേതിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ യേശു വന്നിട്ടുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന യേശു, നിനക്ക് വേണ്ടി ജീവൻ വടിഞ്ഞ യേശു, തിരുരക്തം നിനക്ക് വേണ്ടി ചിന്തി യേശു, കുറ്റമില്ലാത്ത രക്തം ചിന്തി യേശു, നിൻ്റെ അടുത്ത് വന്ന് നിനക്ക് നിന്നോട് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്, ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഈ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. സഹിപ്പാനുണ്ട്, പേടിക്കേണ്ട. ഓ, എന്തൊരാശ്വാസം. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. സാത്താൻ നിങ്ങൾ ചിലരെ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസത്തേക്ക് നിനക്ക് ഉദരവുണ്ടാകും, ഒരു നിശ്ചിത സമയം. കർത്താവിന് സ്തോത്രം. കർത്താവേ, ഈ കഷ്ടതകൾ തീരുവോളം എൻ്റെ കർത്താവേ ഞാൻ എൻ്റെ കൂടാരത്തിൽ കടന്ന് ഞാൻ തിരുമുമ്പാകെ മുട്ടുമടക്കുന്നു. സ്തോത്രം. യെശയ്യാവ് അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഈ കഷ്ടത, ഈ ക്രോധം കടന്നു പോകുവോളം വാതിലടച്ച് നീ സ്വസ്ഥമായിരിക്കുക. ഈ കഷ്ടത കടന്നു പോകുവോളം വാതിലടച്ച് സ്വസ്ഥമായിരിക്കുക.
നിന്റെ ജീവിതത്തിലെ ഈ കഷ്ടതകളെല്ലാം എല്ലാം ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ധാരാളമായി ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രശ്നങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, ഈ കഷ്ടതകൾ നീങ്ങിപ്പോകുവോളം നീ വാതിലടച്ച്, നീ അറയിൽ കടന്ന് വാതിലടച്ച് നീ എൻ്റെ പാതപീഠത്തിൽ ഇരിക്കുക എന്നാണ് കർത്താവ് പറയുന്നത്. നീ പ്രാർത്ഥന വിളിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയുടെ നാളുകളുണ്ട്, രോഗത്തിൻ്റെ ആക്രമണത്തിൻ്റെ നാളുകളുണ്ട്, രോഗത്തിൻ്റെ ആക്രമണം, പൈശാചികമായ ബാധകളുടെ സമയം കൂടുതലുണ്ട്. ചില സമയങ്ങളിൽ പൈശാചിക ബാധ കൂടുതലായിരിക്കും. എത്ര പ്രാർത്ഥിച്ചാലും ചില ദുഷ്ടവിചാരങ്ങൾ പോകുന്നില്ല, പൈശാചിക ബാധയാണ്. എൻ്റെ കർത്താവ്, ഞാൻ തീരുമാനമെടുത്തല്ലോ, ഞാൻ സമർപ്പിച്ചല്ലോ, എന്നിട്ട് എന്താണ് എൻ്റെ ചീത്ത ചിന്തകൾ പോകാത്തത്? എൻ്റെ മനസ്സിൽ അഴുക്കായി വാക്കുകൾ വരുന്നല്ലോ, എന്താ ഇത് പോകാത്തത്? മകളെ പേടിക്കേണ്ട, മോനെ നീ പേടിക്കേണ്ട, എല്ലാം കാണുന്ന കർത്താവാണ്, നീ പറഞ്ഞുകൊള്ളൂ. കർത്താവേ, ഇതിൻ്റെ അറുതി വരുത്തി തരണമേ, എനിക്കിതിൻ്റെ ഒരു ശാശ്വത പരിഹാരം തരണമേ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴി തുറന്നു തരണമേ. കർത്താവേ, പുറകോട്ട് വലിക്കുന്നതായ അനേകം ശക്തികൾ എൻ്റെ പിന്നിലുണ്ട്, അവരിൽ നിന്നെ വിടുവിച്ച് നീ എന്നെ മുന്നോട്ട് നയിക്കണമേ. ദൈവത്തിന് സ്തോത്രം. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കുക, യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും സന്ദർശിക്കാൻ കർത്ത വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ കർത്ത വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അതിശയം പ്രവർത്തി നിങ്ങൾക്ക് സമാധാനം തരാൻ കർത്ത വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ ഇരുകരവും നിങ്ങളുടെ നേരെ നീട്ടിക്കൊണ്ട് കർത്താവ് നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 10 ദിവസം നിനക്ക് ഉപദ്രവം ഉണ്ടാകും. 10 ദിവസത്തേക്ക്, ഒരു നിശ്ചിത കാലയളവേ ഉള്ളൂ, ഭയപ്പെടേണ്ട. 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകും, നീ പേടിക്കേണ്ട, സഹിപ്പാണത് പേടിക്കേണ്ട. 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷ നോക്കി തരുന്നൊരു വാഗ്ദത്തമാണത്. 10 ദിവസത്തേക്ക് ഉപദ്രവം ഉണ്ടാകും, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? നീ മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്കണം. ഉപദ്രവം ഉണ്ടാകും, പക്ഷേ അപ്പോഴും നീ തളരരുത്. പ്രശ്നങ്ങളുണ്ടാകും, അപ്പോഴും നീ വാടരുത്. രോഗങ്ങളുണ്ടാകും, അപ്പോഴും നീ മനസ്സ് വാടിപ്പോകരുത്, തളർന്നു പോകരുത്, മ്ലാനമാകരുത്. പ്രതിസന്ധികൾ വരും, നീ വാടിപ്പോകരുത്. നിനക്ക് വേദനാകരമായ ചില അനുഭവങ്ങൾ നേരിടേണ്ടി വരും, പക്ഷേ വാടിപ്പോകരുത്, നീ തളർന്നു പോകരുത്. കാരണം മരണപര്യന്തം നീ വിശ്വസ്തനായി നിൽക്കണം. ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം, മരണപര്യന്തം വെച്ചാൽ മരണം വരെയും. അവരർത്ഥം അത് അതല്ല, വേറൊരർത്ഥം കൂടിയുണ്ട്. മരിക്കേണ്ടി വന്നാലും പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കാനുള്ളത്? ആകെ വന്നാൽ, ഏറ്റവും പരമാവധി വന്നാൽ മരണം, അല്ലേ? അതല്ലേ ഉള്ളൂ. മരിച്ചാൽ കർത്താവിനടുക്കലേക്ക് പോകും. ഈ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കണം. മരണപര്യന്തം, മരിക്കുന്നതുവരെയും പോരാ, മരിക്കേണ്ടി വന്നാലും. രണ്ടർത്ഥമുണ്ട്, മരിക്കേണ്ടി വന്നാലും. അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയും, ആകയാൽ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കണ്ടുകൊണ്ട് സകല ഭാരവും മുറുകെ പിരുന്ന പാപവും ഇട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒട്ടും സ്ഥിരതയോടുക. സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. വിശ്വാസ വീരന്മാർ നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. വിശുദ്ധന്മാരായ ദൈവമക്കൾ നേരത്തെ കടന്നുപോയവർ നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം, വിശ്വാസ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. നാം ഒറ്റപ്പെട്ടവരല്ല. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പിരുന്ന പാപവും ഇട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എണീറ്റു ഓടി വീണ്ടും വീണു, എണീറ്റു വീണ്ടും വീണു, എണീറ്റു, അങ്ങനെയല്ല. സ്ഥിരതയോടെ ഓടുക, നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സകല ഭാരവും ഇട്ടോടുക, മുറുകെ പിരുന്ന പാപവും ഇട്ടോടുക. വിശ്വാസന നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കുക. എബ്രായർ 12, വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു, അപമാനം അലക്ഷ്യമാക്കി, ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. കർത്താവ് അതാണ് ചെയ്തത്. തന്നെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു. വലിയൊരു സന്തോഷം, തൻ്റെ ജീവൻ വെടിഞ്ഞതുകൊണ്ട്, രക്തം കർത്താവ് കൊടുത്തതുകൊണ്ട് എത്രയോ പേർക്ക് രക്ഷപ്പെടാൻ പറ്റി, എത്രയോ പേർക്ക് സ്വർഗം കിട്ടി, എത്രയോ പേര് നരകത്തിൽ രക്ഷപ്പെട്ടു. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം, അതാണ് മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം, അനേക രക്ഷപ്പെടുന്നതിനുള്ള സന്തോഷം. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം അവൻ ഓർത്തു, അപമാനം അലക്ഷ്യമാക്കി, ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാചനയ്ക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചതിനെ ധ്യാനിച്ചു കൊള്ളുവീൻ. നിങ്ങൾക്ക് ക്ഷീണം വരും, മടുപ്പ് വരും, പക്ഷെ ഓർത്തുകൊള്ളണം, നിങ്ങളുള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാചനയ്ക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. മരണപര്യന്തം പോരാടിക്കൊള്ളണം. മരിക്കേണ്ടി വന്നാലും പാവത്തോട് പോരാടിക്കൊള്ളണം. മരിക്കേണ്ടി വന്നാലും എൻ്റെ തെറ്റ് എന്നെ കിട്ടുകയില്ല. എന്തെല്ലാം ഛേദം വന്നാലും, എന്തെല്ലാം നഷ്ടം വന്നാലും, ആരെല്ലാം എതിരായി തീർന്നാലും, ആരെല്ലാം എന്നെ എതിർത്താലും, എന്തെല്ലാം സംഭവിച്ചാലും
പരമാവധി സംഭവിക്കാവുന്നത് മരണമല്ലേ. എന്തെല്ലാം സംഭവിച്ചാലും എന്നെ തെറ്റിന് കിട്ടുകയില്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് വേണം. മരണപര്യന്തം, മരണപര്യന്തം. ദൈവത്തിന് സ്തോത്രം. പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല, പാപത്തോടെ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. എന്തെല്ലാം സുഖഭോഗങ്ങൾ കിട്ടാമെന്ന് വെച്ചാലും വേണ്ട, എനിക്ക് വേണ്ട ഈ സുഖഭോഗങ്ങൾ. എന്തെല്ലാം സന്തോഷങ്ങൾ തരാമെന്ന് വെച്ചാലും വേണ്ട, എനിക്ക് ഈ സന്തോഷങ്ങൾ വേണ്ട. എന്തെല്ലാം സൗഭാഗ്യങ്ങൾ തരാമെന്ന് വെച്ചാലും വേണ്ട, എനിക്ക് സൗഭാഗ്യങ്ങൾ വേണ്ട. ഞാൻ മരണപര്യന്തം വിശ്വസ്തനായിരിക്കും, ഞാൻ യേശുവിനോട് വിശ്വസ്തനായിരിക്കും. എന്നെ വീണ്ടെടുത്ത എൻ്റെ പ്രാണനാഥനോട്, എന്നെ വീണ്ടെടുത്ത എൻ്റെ രക്ഷാനായകനോട് ഞാൻ ഇന്ന് വിശ്വസ്തനായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. സ്മരണയിലെ സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് അങ്ങനെയാണ്, മരണപര്യന്തം വിശ്വസ്തനായിക്കൊള്ളണം. എന്ത് സംഭവിച്ചാലും വിശ്വസ്തനായിക്കൊള്ളണം. സാത്താൻ തടവിലാക്കിയാലും നിങ്ങൾ വിശ്വസ്തരായി നിൽക്കണം. പിശാച് നിങ്ങൾ ഉപദ്രവിച്ചാലും നിങ്ങൾ വിശ്വസ്തരായി നിൽക്കണം. സാത്താൻ്റെ പ്രലോഭനങ്ങളും പരീക്ഷകളും വരുമ്പോൾ നിങ്ങൾ വിശ്വസ്തരായി നിൽക്കണം. പ്രലോഭനങ്ങൾ വരും, ഉറപ്പാണ്. പ്രലോഭനങ്ങൾ വരും, പൈശാചിക ശക്തിയിൽ നിങ്ങളെ എങ്ങനെയെങ്കിലും തെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടുവരും. നിങ്ങളുടെ ചിന്താഗതിയിൽ പാപം വരുത്തുവാൻ പിശാച് ശ്രമിക്കും. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തിന്മകൾ കൊണ്ടുവരാൻ പിശാച് പരിശ്രമിക്കും. എന്ത് വന്നാലും ശരി, നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നുകൊള്ളണം. പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. സ്തോത്രം. പറ്റുമോ നിങ്ങൾക്ക്? കർത്താവിന് സ്തോത്രം. അനേകം പേര് പറയും, സാറേ ഞാൻ വലിയ തീരുമാനമൊക്കെ എടുത്തു, വലിയ തീരുമാനമെടുത്തു, ഇനി ഞാൻ അരിതാത്തൊരു കാര്യം ചെയ്ത് വരില്ലെന്ന് ഞാൻ ദൈവത്തോട് വാക്ക് പറഞ്ഞതാണ്, ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്തതാണ്. പക്ഷെ സാറേ, ഒരു സമയം വന്നപ്പോൾ പിന്നെ ഞാൻ വീണുപോയല്ലോ. ഞാൻ എന്താ ചെയ്യണ്ടേ? തളർന്ന പറയും, തളർന്ന ആഗ്രഹിച്ചു, പക്ഷേ നിലനിൽക്കാൻ പറ്റിയില്ല. പിശാചിൻ്റെ കിണിയതാണ്. ഒരു പാപം ചെയ്യുന്നവരെയും പിശാചിനെ തള്ളിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്തോ ചെയ്തോ എന്ന് പറഞ്ഞ് പിശാച് തള്ളിക്കൊണ്ടിരിക്കും. ഒരു പാപം ചെയ്യുന്നവരെയും പിശാച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. പാപത്തിൽ വീണു കഴിഞ്ഞാൽ പിശാച് ചെയ്യുന്ന ഒടിയെന്നറിയാമോ? നിരാശപ്പെടുത്തും. ഓ, നിന്നെക്കൊണ്ട് സാധിക്കില്ല, നീ ജയിക്കില്ല, നീ എത്ര തീരുമാനമെടുത്താലും നീ ജയിക്കാൻ പോകുന്നില്ല, നിൻ്റെ കോപത്തിന് നിനക്ക് ജയിക്കാൻ പറ്റുമോ? നീ മനുഷ്യനല്ലേ, നിൻ്റെ കോപത്തിൽ ജയിക്കാൻ പറ്റുകയില്ല. നിന്നെക്കൊണ്ട് സാധിക്കില്ല, നീ ജയിക്കില്ല, നീ തോറ്റുപോകും. പിശാച് ഇങ്ങനെ പറഞ്ഞ് നിരാശപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് പിന്നെ സമർപ്പണം എടുക്കാൻ മടിക്കും. ഞാൻ സമർപ്പണം എടുത്താൽ ഫലം നിലനിൽക്കുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തളരരുത്, നിങ്ങൾ അല്പം പോലും ആടരുത്. നിങ്ങൾ സ്ഥിരമായി ഓടുക, മുന്നോട്ട് ഓടുക, കുതിച്ച് പായുക. ദൈവത്തിന് സ്തോത്രം. കുതിച്ച് പായുക. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരല്പം പോലും അലസതയില്ലാതെ നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് ഗതി മുന്നോട്ടാക്കിക്കൊണ്ട് നിങ്ങൾ അതിവേഗത്തിൽ ഓടുക. കർത്താവിന് വേണ്ടി ഓടുക, യേശുവിന് വേണ്ടി ഓടുക. ഉള്ള കാലം യേശുവേ, ഈ മൂക്കിൽ ജീവശ്വാസമുള്ള കാലത്തോളം നാഥ, എൻ്റെ ആയുസ് നിനക്കാണ്, നിനക്ക് മാത്രമാണ്, വേറെ ആർക്കും അവകാശമില്ല. എൻ്റെ ഈ ആയുസ്സിൽ എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ ഭർത്താവിനോ എൻ്റെ മക്കൾക്കോ എൻ്റെ മാതാപിതാക്കൾക്കോ അവകാശമില്ല. ഇത് യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ആയുസ്സാണിത്. സ്തോത്രം. എൻ്റെ രക്ഷാനായകന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ആയുസ്സാണിത്. യേശു ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുത്ത ഒരു ആയുസ്സാണിത്. ഇത് യേശുവിന് മാത്രമുള്ളതാണിത്. വേറെ ആർക്കും ഇതിൽ അവകാശമില്ല. മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. സ്തോത്രം. ഭാഗ്യം. മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ജീവകിരീടം ലഭിക്കും. ജീവകിരീടം. സ്തോത്രം. നഗർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രതിഫലമുണ്ട്. കൂലി അവൻ്റെ കയ്യിലും പ്രതിഫലം അവൻ്റെ വക്കലുമുണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനെൻ്റെ പ്രവർത്തിക്കതക്കൊണ്ട് കൊടുക്കാൻ പ്രതിഫലം എൻ്റെ വക്കലുണ്ട്. ഞാൻ അൽഫയും ഓമേഗയും ഒന്നാമൻ ഒടുക്കത്തിനും ആദ്യം അന്തവുമാകുന്നു. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം നൽകുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. വെളിപാട് ദിവസത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലാണ് പറയുന്നത്. നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയമെടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഓരോരുത്തനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും. ഞാൻ അൽഫയും ഓമേഗയും ഒന്നാമനും ഒടുക്കത്തവനും. ആദിയും അന്തവുമാകുന്നു. ആദിയും അന്തവുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും. ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും. ഗോപുരങ്ങളിൽ കൂടി സ്വർഗീയ നഗരത്തിൽ കടക്കേണ്ടതിനും. തങ്ങളുടെ വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ. തങ്ങളുടെ വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും
നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഫോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിലും കേൾക്കട്ടെ. വരിക എന്ന് ആത്മാവ് മണവാട്ടിയും പറയുന്നു. കേൾക്കുന്ന വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവിതകാലം സൗജന്യമായി വാങ്ങട്ടെ. സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ദാഹത്തോടെ വന്നാൽ നിങ്ങൾക്ക് നറുപടിയായി കിട്ടും. നിങ്ങൾ വിശ്വാസത്തോടെ വന്നാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പ്രയാസ വിഷയം, നിങ്ങളുടെ ഹൃദയത്തെ അലട്ടുന്ന പ്രശ്നം എന്താണോ, എല്ലാം കർത്താവിനറിയാം. നിങ്ങൾ കർത്തസന്നിധിയിൽ ഏകനായിരുന്നു കൊണ്ട് എൻ്റെ കർത്താവെ, എൻ്റെ ഹൃദയം നീ കാണുന്നുവല്ലോ, എൻ്റെ ആഗ്രഹം നീ കാണുന്നുവല്ലോ, ഞാൻ വലയുന്ന ഈ വിഷയം നീ അറിയുന്നുവല്ലോ, ഞാൻ നേരിടുന്ന ഈ പ്രശ്നം നീ കാണുന്നുവല്ലോ. നാഥ, നീ സർവശക്തനാണ് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ മാനിച്ച് നീ എനിക്ക് വേണ്ടി ഈ കുരിശിൽ രക്തം ചിന്തി. എന്നെ നരകത്തിലേക്ക് വിടാതെ സ്വർഗത്തിലാക്കുവാൻ നീ കുരിശിൽ രക്തം ചൊരിഞ്ഞു. എൻ്റെ കർത്താവെ, ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. നീ ഇന്നും ജീവിക്കുന്നു. ഞാനിത് ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ എന്നെ കാണുന്നു. ഞാൻ പറഞ്ഞതെല്ലാം നീ കേൾക്കുന്നു. കർത്താവെ, എൻ്റെ ദൈവമേ, എനിക്കൊരാശയുണ്ടല്ലോ, എനിക്കൊരാഗ്രഹമുണ്ടല്ലോ, അത് നീ തന്നെ ആഗ്രഹമാണല്ലോ. എൻ്റെ ആയുസ് 100% യേശുവിന് വേണ്ടി ചെലവഴിക്കപ്പെടണം. എൻ്റെ ആയുസ് മുഴുവനായി യേശുവിന് വേണ്ടി ചെലവഴിക്കപ്പെടണം. വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല കർത്താവെ, എന്നോട് ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല. നീ എനിക്ക് സാധിച്ചു തരണം. എൻ്റെ ഈ ആയുസ്, നിസ്സാരമായ ആയുസ്, യേശു ക്രിസ്തു വേണ്ടി, എൻ്റെ അരുമനാഥന് വേണ്ടി ചെലവഴിക്കപ്പെടണം. അതല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. സ്തോത്രം. അതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതല്ലേ ഞാൻ ആശിച്ചുള്ളൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറയണം കർത്താവിനോട്, നിങ്ങൾ ഉള്ളു തുറന്ന് പറയണം കർത്താവിനോട്, കർത്താവേ എന്നെ കൈവിടല്ലേ, നീ പോയാൽ എനിക്ക് ആരുമില്ല കർത്താവേ, നീ എന്നെ വിട്ടാൽ ഞാൻ നഷ്ടപ്പെട്ടു പോകും കർത്താവേ, നിൻ്റെ കരവിനെ മുറുകെ പിടിച്ചുകൊള്ളണമേ കർത്താവേ. ഞാൻ നിൻ്റെ വാഗ്ദാനത്തെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടൊക്കെ വരുന്നു, നിൻ്റെ വാഗ്ദത്തെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടൊക്കെ വരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെറുപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് നീ പറഞ്ഞ വാക്ക് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. ഞാൻ നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു ശക്തിക്ക് എന്നെ പിടിച്ച് പറിച്ചു കൊണ്ടുപോകാൻ സാധ്യമല്ല. ഒരു പൈശാചിക സേനയ്ക്ക് എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധ്യമല്ല. ഒരു ദുഷ്ടാത്മാവിനെ തൊടുവാൻ സാധ്യമല്ല. എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കുഞ്ഞാടുകളെ പിടിച്ചുറച്ചുകൊണ്ട് പോകാൻ ആർക്കും കഴിയുകയില്ല. സ്തോത്രം. എൻ്റെ ആടുകളെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചുറച്ചുകൊണ്ട് പോകാൻ ആർക്കും സാധ്യമല്ല. കാരണം ഞാൻ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മുറുകെ പിടിക്കുന്ന ക്രിസ്തുവിനെയും നിങ്ങൾ പിടിക്കുമോ? നിങ്ങളെ ക്രിസ്തുവിൻ്റെ വാദത്തിൽ വീഴുമോ? യേശുവിനോട് നിങ്ങളൊരു വാക്ക് പറയുമോ? ഉടയവനേ, എൻ്റെ ജീവിതം ഞാൻ നിനക്ക് തരുന്നു. മരണമരി ഞാൻ വിശ്വസ്തനായിക്കൊള്ളാം. വിശ്വാസത്തിലും എൻ്റെ കർത്താവെ, വിശ്വസ്തതയിൽ ഞാൻ ഉറച്ചു നിന്നുകൊള്ളാം. സ്നേഹത്തിൽ ഞാൻ നിറഞ്ഞു നിന്നുകൊള്ളാം. വിശുദ്ധിയിൽ ഞാൻ കവിഞ്ഞു നിന്നുകൊള്ളാം. പ്രത്യാശയിൽ ഞാൻ സ്ഥിരപ്പെട്ട് നിന്നുകൊള്ളാം. ഇന്നിതാ എൻ്റെ ആയുസ് ഞാൻ നിൻ്റെ കാര്യങ്ങളിലേക്ക് തരുന്നു. എന്നോട് മനസ്സിലിയണമേ, എന്നെ തൊടണമേ, എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. നാഥ, സാത്താൻ്റെ ബന്ധനക്കെട്ടുകളിൽ അഴിച്ചു മാറ്റണമേ. എന്നെ നീ വിടുവിക്കണമേ. എനിക്കൊരു പുതിയ ജീവിതം തരണമേ. ആ ഭാവി മുഴുവൻ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ വെച്ചു തരുന്നു. എന്നെ നീ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുമോ? നിങ്ങൾ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുമോ? യേശുദാവിൻ്റെ അരികത്വം നിൽക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ യേശുവിനോട് നിങ്ങൾ പറയുക. നിങ്ങളുടെ ദുശ്ശീലങ്ങൾ യേശുവിനോട് പറയുക. ദുസ്വഭാവങ്ങൾ യേശുവിനോട് പറയുക. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന യാതനകൾ ദൈവത്തോട് പറയുക. ക്ലേശങ്ങൾ ദൈവത്തോട് പറയുക. നിങ്ങളുടെ പണസംബന്ധമായ കഷ്ടപ്പാടുകൾ ദൈവത്തോട് പറയുക. കടത്തിൻ്റെ ഞെരുക്കം ദൈവത്തോട് പറയുക. രോഗത്തിൻ്റെ ബാധകൾ നിങ്ങൾ ദൈവത്തോട് പറയുക. നിങ്ങളുടെ വീട്ടിൽ അനുഭവിക്കുന്ന യാതനകളും വേദനകളും സ്വൈരക്കേടുകളും ദൈവത്തോട് പറയുക. യേശുവേ, ഇതാ ഞാൻ ആയിരിക്കുന്ന പ്രകാരം നിന്റെ തിരുമുമ്പാകെ എന്നെ സമർപ്പിക്കുന്നു. തൃക്കൈകളിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു. തുടരണമേ, എന്നെ പിടിക്കണമേ, എന്നെ കാത്തുകൊള്ളണമേ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടെ നിപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയമാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ തീരുമാനങ്ങളോടൊന്ന് അറിയുന്നതിനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ ഇന്ന് തീരുമാനമെടുത്ത ചിലരുടെ എല്ലാം പേരുകളോടൊന്ന് സ്വർഗരാജ്യത്തിൽ ജീവനപുസ്തകത്തിൽ എഴുതിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കരുണയുള്ള കർത്താവേ, ബന്ധനങ്ങൾ അഴിച്ചു കളഞ്ഞതിനായി നിന്നെ സ്തുതിക്കുന്നു. എല്ലാ ശാപങ്ങളും ദോഷങ്ങളും ബാധകളും മാറ്റിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാഥായി നിവചനഘട്ടിലൂടെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ പകർന്ന് ഈ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുറേ കൂടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.